കണ്ടോ ഈ രണ്ട് സാധനമാണ് നമുക്ക് മെയിൻ ആയിട്ട് ബ്ലൗസിൽ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഹൈറ്റ് എത്രയുണ്ടെന്ന് ആദ്യം എടുക്കാം കേട്ടോ ഹൈറ്റ് ഇവിടുന്ന് ഇതുവരെ 14 ഇവരുടെ ഹൈറ്റ് നമ്മൾ ഈ സാധനം കൂട്ടാൻ പാടില്ല കേട്ടോ ഈ ഹാഫ് ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മടക്കി പോകും ഇത് നമ്മൾ ഒരിക്കലും എടുക്കരുത് അപ്പോൾ നമുക്കിപ്പോൾ എക്സാക്റ്റ് അളവ് അവരുടെ 14 കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് കൂടെ മടക്കി വിട്ടിട്ടുണ്ട് കണ്ടോ ഗൈസ് അപ്പോൾ നമ്മളതിൽ ഒരു 14 1/2 എടുക്കുക ഇതിപ്പോൾ അരഞ്ചോളം അവർ എടുത്തിട്ടുണ്ടാവും കണ്ടോ നമ്മൾ അവർക്ക് എത്ര ഉണ്ടാവും ഒരു അരഞ്ചോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് 14 1/2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ് കണ്ടോ ഇതാണ് 14 1/2 ഇഞ്ച് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇതാണ് അവരുടെ ബ്ലൗസിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സർവ സാധനങ്ങൾ വരച്ചിരിക്കേണ്ടത് ഇത് നമ്മുടെ ബാക്കാണ് അളവ് ഫ്രണ്ടിന് വേറെ തനിയെ വരയ്ക്കുന്നതാണ് ഗൈസ് ഇത് ബാക്ക് പീസ് മാത്രമാണ് കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം ചെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ നെഞ്ചിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ടു ഈ ഭാഗമാണ് കേട്ടോ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് വരുമല്ലോ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് 2 അടി വരുമല്ലോ ആ സ്റ്റിച്ചിൻ്റെ ഈ ഭാഗവും കൂടി ഒന്ന് അളന്ന് നോക്കുക നോക്കുമ്പോൾ നമുക്ക് 18 വരുന്നുണ്ട്
അപ്പോൾ ഇവരുടെ ചെസ്റ്റ് 36 ആണ് 18 പ്ലസ് 18 36 ഉള്ള ഒരാളുടെ അളവ് ബ്ലൗസ് ആണ് ട്ടോ അപ്പോൾ അപ്പം 18 നമുക്ക് ബാക്കിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ പാതി എടുക്കുക അപ്പോൾ നമുക്ക് വരുന്നത് 9 ആണ് 9-ന്റെ കൂടെ സ്റ്റിച്ചിങ് അലവൻസ് 1.5 മുതൽ നമുക്ക് 2 ഇഞ്ച് വരെ ചേർക്കാം ഞാൻ ചേർക്കുന്നത് 2 ഇഞ്ച് ആണ് ട്ടോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ 2 ഇഞ്ച് എടുത്തോളൂ ധാരാളമായിട്ട് എടുത്തോളൂ 1 മീറ്റർ ലൈനിങ് തുണി എടുത്തോളൂ ട്ടോ അപ്പം നമുക്ക് 9+2 സീമ അലവൻസും കൂടി ചേർത്തിട്ട് ഗൈസ് നമുക്ക് 11 കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ 11-ന്റെ എവിടെയാണ് ഞാൻ മടക്കി വിട്ടിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ 11 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് എക്സാക്റ്റ് അളവ് 9+2 സീമ അലവൻസ് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ മടക്കിയിരിക്കുന്നത് 11 ഇഞ്ചിൽ മടക്കിയിരിക്കണം കേട്ടോ 11 ഇഞ്ച് 9+2 സീമ അലവൻസ് നമുക്ക് ഹൈറ്റ് 14 ഇഞ്ച് ഇതവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് പോവും കണ്ടോ ഇതാണ് 14 വരുന്നത് ഇവിടെ അവർക്ക് സ്റ്റിച്ചിങ്ങിന് 1/2 ഇഞ്ച് പോവും ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഹൈറ്റ് എക്സാക്റ്റ് അളവ് ഹൈറ്റ് 14 കേട്ടോ ഞാൻ മേലെ സ്റ്റിച്ചിങ്ങിന് 1/2 ഇഞ്ച് വരച്ചിട്ടില്ല അതൊന്നുകൂടെ നിങ്ങൾക്ക് വരച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഒരു രീതിയിൽ കൺഫ്യൂഷൻ ആവില്ല കേട്ടോ ഇതാണ് എക്സാക്റ്റ് അളവ് മേലെ പോണത് സ്റ്റിച്ചിങ് അലവൻസ് ഇതാണ് ഈ ഈ വര ടു ഈ വരേൻ്റെ ഉള്ളിലാണ് നമുക്ക് ബ്ലൗസിൻ്റെ എക്സാക്റ്റ് അളവ് ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ പിടിക്കാനും അതിനൊക്കെ ഉള്ള ആ 1/2 ഇഞ്ച് ആണ് കേട്ടോ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഒന്നുകൂടെ വരച്ചു തന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമുക്ക് ഈ 1/2 ഇഞ്ച് ചുരുങ്ങിപ്പോകും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗൈസ് നമ്മളിനി എടുക്കേണ്ടത് നമ്മുടെ നെക്കാണ് കേട്ടോ നെക്കിൻ്റെ വിത്ത് കണ്ടോ ഈ നെക്ക് നമ്മുടെ ബാക്ക് നെക്ക് എത്ര വരുന്നുണ്ട് എന്ന് നോക്കുക ബാക്ക് നെക്ക് നമുക്ക് 6 ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ 6 ഇഞ്ച് പറയുമ്പോൾ 3 ഇഞ്ചിൽ നമ്മൾ ഇവിടെ വെച്ച് വെട്ടണം അപ്പം നമ്മൾ ഇതിൻ്റെ ഡെപ്ത് എത്രയുണ്ട് എന്ന് നോക്കട്ടെ ആഴം ഗൈസ് നിങ്ങൾ അവരവരുടെ ബ്ലൗസിൻ്റെ എത്ര ഇറക്കമാണെന്നുള്ളതൊക്കെ ഇതാ കണ്ടോ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഇതാണ് സ്റ്റിച്ച് 6.5 7 വരുന്നുണ്ട് കണ്ടോ ഈ 7 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ 7 ആണ് ഇവിടെ എങ്ങനെ വരുന്നത് അപ്പം നമുക്ക് 7 ഇഞ്ച് ഇറക്കം 3 ഇഞ്ച് 6 ഇഞ്ച് ഇതാ ഇവിടെ 6 ഇഞ്ചും ഇവിടെ 7 ഇഞ്ചും മനസ്സിലായോ അപ്പം നമ്മൾ 7 ഇഞ്ചിൽ നമ്മൾ താഴോട്ട് വരയ്ക്കുക 7 ഇഞ്ച് അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം എക്സാക്റ്റ് അളവ് 7 ഇഞ്ച് എടുത്തല്ലോ 7 ഇഞ്ചാണ് ഇത് ഇറക്കം കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവർക്ക് 7 ഇഞ്ച് വരണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് താഴെ നിന്ന് തുണിയെടുത്താൽ ആഴമായിട്ട് പോകും കുറഞ്ഞു വരും അപ്പം നമ്മൾ ഇവിടെ വെട്ടിപ്പോണ തുണിയാണ് മേലോട്ട് അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മേലെ ഒരു 1/2 ഇഞ്ച് എടുക്കണം അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് ഇറക്കണം എന്നാണ് അപ്പം ഞാൻ എക്സാക്റ്റ് അളവ് ഇത് വേറൊരാളുടെ തുണിയാണല്ലോ അപ്പം നമുക്ക് 7 ഇഞ്ചിൽ നിന്നിട്ട് കുറച്ച് താഴോട്ട് വരയാട്ട ഇതാണ് അവർക്ക് വേണ്ട എക്സാക്റ്റ് അളവ് അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് എന്താ മടക്കി പോകുമ്പോൾ ഇവിടെ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ഇപ്പം എക്സാക്റ്റ് അളവ് ഇത് തന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് തുണി എടുക്കേണ്ടത് കേട്ടോ ഇറക്കം ഇങ്ങോട്ടാവുമ്പോൾ കുറയും ഇങ്ങോട്ടാവുമ്പോൾ കൂടും ഇങ്ങനെ ആഴം കുറഞ്ഞ് കുറഞ്ഞ് വരും ഇത് കണ്ടോ ഇടത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് വിത്ത് നമ്മുടെ നെക്കിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതിൽ 6 ഇഞ്ചാണ് അപ്പം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് 3 ആണ് കേട്ടോ 3 അടയാളപ്പെടുത്തുക നമ്മൾ തുണി സ്റ്റിച്ചിങ്ങിന് വേണ്ടി തുണി വേണമല്ലോ അപ്പം നമ്മൾ അപ്പുറത്ത് നിന്ന് എടുക്കാൻ പാടില്ല ഇപ്പുറത്ത് നിന്ന് നമ്മൾ വെട്ടിപ്പോണ തുണി ഉണ്ടല്ലോ അവിടെ നിന്ന് എടുക്കുന്നത് അപ്പം നമ്മൾ 2.5 മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എക്സാക്റ്റ് അളവ് 3 ഇഞ്ച് കിട്ടും നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് കഴിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണല്ലോ തുണി പോണത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയ ഗൈസ് നിങ്ങൾ വേറെ ഒന്നും പേടിക്കാനില്ല ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഗൈസ് ദാ 3 ഇഞ്ച് എടുത്താൽ നമ്മൾ ഇപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതാണ് ഇപ്പുറത്തേക്ക് നമ്മൾ വെട്ടിപ്പോണ തുണിയാണ് അപ്പം നമ്മൾ തുണി എടുക്കേണ്ടത് ഇപ്പുറത്തു നിന്നാണ് വെട്ടിപ്പോണ തുണിയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം നമ്മളിത് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും ഇവിടെ നിന്നാണ് നമ്മൾ തുണി എടുക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ നേരെ താഴോട്ട് മാർക്ക് ചെയ്യാം ഇതിപ്പോൾ അവർക്ക് ഒരു ലേശം താഴോട്ട് ഇറങ്ങണം കേട്ടോ ഇതുവരെ ഇറങ്ങണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നിട്ട് നമുക്കൊരു ബാക്കിലൊരു കേവ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഏത് വേണമെങ്കിലും ഡിസൈൻ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ വേണ്ടത് അവരുടെ ഷോൾഡർ അളവ് ഷോൾഡർ അളവ് നമുക്ക് എത്രയാ തന്നിരിക്കുന്നതെന്നറിയോ ഇത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ 2.5 ആണ് അവരുടെ ഷോൾഡർ അളവ് അപ്പോൾ 2.5 വരുമ്പോൾ തുണി ഇത് അവിടെ കാണും അപ്പോൾ എത്ര എടുക്കണം 3 എടുക്കണം
അപ്പോഴാണ് നമുക്ക് ഈ തുണി ഉള്ളിലേക്ക് മടങ്ങിപ്പോളൂ. ഇവിടെ എക്സാക്റ്റ് ഇവിടെ തുണി ഉള്ളിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ അളവെടുക്കേണ്ടത് എപ്പോഴും ഒരു ഹാഫ് ഇഞ്ച് കൂട്ടിയെടുക്കണം, അതായത് 2.5 to 3 inches എടുക്കണം. 3 inches എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡ് ഇപ്പോൾ ഒരു ഇവിടെ ഒരു 3 inches വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കാല്, ഇങ്ങോട്ടേക്ക് കാല്, നമുക്ക് സ്റ്റിച്ച് പിന്നെ തുണി വിടണമല്ലോ, അതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് കാണേണ്ടത് ആം ഹോളാണ് കേട്ടോ. ആം ഹോൾ എടുക്കണം. ആം ഹോളിനെ എങ്ങനെ വെക്കേണ്ടത് വെച്ചാൽ ഈ ബ്ലൗസിനെ അത് എങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കൈക്കുഴി എത്രയാണ് എന്ന് നോക്കുക. ഈ കൈക്കുഴി വരുന്നത് കണ്ടോ, അതെവിടെയാണ് എക്സാക്ട് അളവ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ താഴോട്ട് ഈ മേല് ഷോൾഡർ അടിച്ചിട്ടുണ്ടല്ലോ, ആ ഷോൾഡർ ഇട്ടു ഇതുവരെ എത്രയുണ്ട് നോക്കുക. 5 inches കേട്ടോ, 5 inches നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഇവിടെ 1/2 inch കൊടുത്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അത് മതിയാകും. നേരെ 5 inches നമ്മൾ മാർക്ക് ചെയ്യാം കണ്ടോ, 5 inches മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് വിടാം, ഒരു ബോക്സാക്കി കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കാം. സെൻറ്റർ എടുത്തിട്ട് ഇവിടെ ഓരോരുത്തർക്കും തടിയുള്ള കൂട്ടത്തിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇത് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമ്മൾ ടേപ്പ് എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ടേപ്പിനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക കണ്ടോ. ഈ 5 inches അവിടെ സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഒന്ന് ഇങ്ങനെ ഒരു കൊടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെയാണ് അവരുടെ ആ ഹോള് വരുന്നത്, കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ടു ഇവിടം വരെ അവർ എത്രയിലാണ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആ അവർ കട്ട് ചെയ്തിരിക്കുന്നത് 1.5 inches കണ്ടോ. ആ 1.5 inches നമ്മളിവിടെ കൊടുക്കുക. ഈ 1.5 inches നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ നിന്ന് എത്ര എടുത്തിരിക്കുന്നത്, 18 inches ഇതാ കണ്ടോ, 9 inches നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 9 inches നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക കണ്ടോ. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് വിട്ടാക്കിയതാണ് കേട്ടോ. 2 inches പിന്നെ അവരുടെ ഹിപ്പ് എത്രയാണ് നോക്കുക. നമ്മുടെ വേസ്റ്റ് അളവുണ്ടല്ലോ, വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിലാക്കിയാലേ മതി. ഇവിടെ ഹിപ്പ് വരുന്നുണ്ട് 14. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് 14 കണ്ടോ, 14. ഇവർ കുറച്ച് തടി കുറയ്ക്കണം പറഞ്ഞിട്ടുണ്ട്. 14.5 വരുന്നുണ്ട്, 14 എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 14.5 വരുന്നുണ്ട്, 14 എടുക്കുക കേട്ടോ. ഇവിടെയാണ് വരുന്നത്, കുറച്ച് ലൂസ് കുറയ്ക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 14 എടുക്കുമ്പോൾ 7 എടുക്കുക കേട്ടോ, 7 എടുക്കാം. 7 എടുത്തിട്ട് പിന്നെ നമുക്ക് ഇതാ കണ്ടോ, ഈ സാധനം 2 ടക്ക് പിടിക്കാനുണ്ട്. ഇതവിടെ ഒരു 1/2 inches, ഇതവിടെ ഒരു 1/2 inches കണ്ടോ. അപ്പോൾ അതിനൊരു നമുക്ക് ഒരു ഇഞ്ച് കൂടി വിട്ടു കൊടുക്കാം കണ്ടോ. ഇവിടെ ഒരു ഇഞ്ച് കൂടി വിട്ടു കൊടുക്കുക. പിന്നെ ഇതിൽ ഇങ്ങനെ കണ്ടോ 2 inches. പിന്നെ 2 inches സീം അലവൻസ് നമ്മൾ കൊടുത്തതുപോലെ കൊടുത്തിട്ട് ഇതിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. 2 inches സീം അലവൻസ് നമ്മൾ ടക്ക് പിടിക്കാനായിട്ട് 1 inch വിടുക. പിന്നെ ഈ ഗ്യാപ്പാണ് നമ്മുടെ എക്സാക്റ്റ് അളവ്, 7 inches വരും കേട്ടോ. ഈ ടക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുരുങ്ങി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ഈ ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ആദ്യം ബ്ലൗസിൻ്റെ ഹൈറ്റ് എടുക്കുക, ചെസ്റ്റ് എടുക്കുക, പിന്നെ വേസ്റ്റ് അളവെടുക്കുക, പിന്നെ ആം ഹോൾ എടുക്കുക, നെക്കിൻ്റെ ഡെപ്ത്ത്, വിഡ്ത്ത് അതൊക്കെ നോക്കുക. അതായത് അകലം, നമ്മുടെ ആഴ, അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് കൊടുത്തോളൂ കേട്ടോ. ഇത് നമുക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മളിവിടെ കണ്ടോ, ഇവിടെ നമ്മൾ 2 inches എക്സാക്റ്റ് അല്ല സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തത് കൊണ്ട് നമുക്ക് 1 inch കൊടുക്കണം എന്നില്ല. എന്നാലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നവർ നിങ്ങൾ ഈ 1 inch കൊടുത്തിട്ടൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്ന ഒരു ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഈ ടക്ക് പിടിച്ചാൽ ഇവിടെ ചുരുങ്ങി പോകുമല്ലോ, അപ്പോൾ എങ്ങനെയെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1 inch നിങ്ങൾക്ക് ഗൈസ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് ഈ ഇടുപ്പിൻ്റെ അളവ് ഇങ്ങനെ ചുരുങ്ങിപ്പോയാൽ ഇവിടെ ചുരുങ്ങില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ എക്സാക്റ്റ് ചെയ്ത 3 inches നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. ഇവിടെ 2 inches നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ചുരുങ്ങിപ്പോയാൽ ഒരു പ്രശ്നവും വരുന്നില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഇടുപ്പിലൊക്കെ ഇഷ്ടം മാതിരി തുണി കൊടുത്തോളൂ. മിനിമം നിങ്ങൾ 1 inch കൊടുത്തിരിക്കണം കേട്ടോ. നമുക്ക് പിരിക്കാനും അതിനുള്ള സൗകര്യത്തിന് വേണ്ടി 1 inch കൊടുത്തിരിക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം പഠിക്കുക, വേറെ ഒരു പ്രശ്നവും വരില്ല. 2 inches നമ്മൾ ഇഷ്ടത്തിനാണ് കേട്ടോ, 1 inch കൊടുത്താലേ മതിയാവും. Thank you.
ഇതാണ് നമ്മുടെ ബാക്ക് പീസ് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത തുണി ഉണ്ടല്ലോ ഈ കട്ടിയിലെ തുണീനെ നമ്മൾ മേൽവശത്തേക്ക് ഇങ്ങനെ എടുത്ത് തൂക്കി വെക്കുക കണ്ടോ ഇവിടെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇങ്ങനത്തെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൻ്റെ കുഴി അങ്ങനെ വെട്ടിയെടുക്കുക വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഗൈസ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെ നമ്മൾ നെക്ക് വെട്ടിയിട്ടില്ലല്ലോ വിത്തക്ക് ഇതൊക്കെ എല്ലാം ഒന്നാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെ നെക്ക് വെട്ടണം ഫ്രണ്ടിൻ്റെ നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ ഇതാണ് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിനേക്ക് വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോൾ ഇവിടെ അവർക്ക് വരുന്നത് ആറ് ഇതാണ്ടോ ആറ് ആറേ കാല് വരുന്നുണ്ട് കേട്ടോ ആറേ കാല് നമുക്ക് എടുക്കാം ആറേ കാല് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത സ്റ്റിച്ചിങ്ങിനൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒന്നും എടുക്കൊന്നും വേണ്ട നമുക്കൊരു ആറേ കാല് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു വര ഒരു ബോക്സ് ഉണ്ടാക്കുക അതേപോലെ തന്നെ ഒരു നെക്കിൻ്റെ ഒരു കുഴി ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് ഈ ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക കേട്ടോ ചിലർക്ക് വേണ്ടി വരും ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഇങ്ങനെ കൊടുത്താലും മതി ഒരു ഒരു കാലിഞ്ച് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കാലിഞ്ച് ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് നെക്ക് കൊടുക്കുമ്പോഴും അതേപോലെ കാലിഞ്ച് ഇങ്ങനെ കുഴിച്ച് വേണമെങ്കിൽ വെട്ടോ കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് നമ്മൾ ഈ സാധനത്തിനെ ഒന്നിങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഈ ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഓരോ കട്ടിങ്സ് ഒക്കെ വരും അതൊക്കെ ഇത് മാത്രമായിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ കേട്ടോ അതിന് നമ്മൾ ഇതാ കണ്ടോ ഇവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നമ്മൾ എത്ര തുണി എടുക്കണം കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് എടുത്തോളൂ ഇവിടെ എത്ര ഇറക്കം വരുന്നുണ്ട് ഇത് ഈ ഇവിടം മുതൽ ഇതാ കണ്ടോ ഇവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ പട്ടി പീസ് എന്ന് പറയും ഇതാ കണ്ടോ ഈ ഈ സാധനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പീസ് എക്സ്ട്രാ വരുന്ന പീസാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഇവിടെ മുതൽ ഇവിടം വരെ എത്ര വരുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ എത്ര വരുന്നുണ്ട് 4 ഇഞ്ച് വരുന്നുണ്ട് 4 ഇഞ്ച് വരുമ്പോൾ എക്സാക്റ്റ് അളവ് 4 ഇഞ്ച് അപ്പോൾ ഇവിടെ ഒരു ഉള്ളിലേക്ക് കണ്ടോ ഇവിടെ ഒരു ഒരു കാലിഞ്ചാണ് കൊടുത്തിട്ട് കാലിട്ടു കാല് അപ്പോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കണം ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് പോകും അവിടെ ഒരു 1/4 ഇഞ്ച് എടുക്കണം പിന്നെ അതേപോലെ ഈ പട്ടി പീസുമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാൻ ഒരു 1/4 ഇഞ്ച് എടുക്കണം അപ്പോൾ നമ്മളൊരു കാല് ഇതിലൊരു അര ഇതിലൊരു കാല് 1 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് എക്സ്ട്രാ എടുക്കണം 1 ഇഞ്ചിന് പകരം നിങ്ങളൊരു 1/4 എടുത്തോളൂ സപ്പോസ് നമുക്ക് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തയ്ക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ച് പറയുമ്പോൾ 1/4 ഇഞ്ചിൽ ഒരു നൂലൊക്കെ എക്സ്ട്രാ വരും അപ്പം നിങ്ങൾ ഒരു 1/4 ഇഞ്ച് നിങ്ങൾ ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്തോളൂ മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഈ പട്ടി പീസ് നിങ്ങൾ ശ്രദ്ധിക്കരുത് ഇവിടെ നിന്ന് ഇതാ കണ്ടോ ഇവിടെ നിന്ന് എക്സാക്റ്റ് അളവ് 4 4 പിന്നെ നമ്മൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടക്ക് പിടിക്കുന്നുണ്ടല്ലോ ആ ടക്കിന് ഇവർ കൊടുത്തിരിക്കുന്ന കാലാണ് നമ്മൾ ചിലപ്പോൾ ചേർത്തങ്ങോട്ട് പിടിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ എത്ര എടുക്കണമെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ കാലാണെങ്കിൽ അപ്പുറത്തും കാലുണ്ടായില്ല ഇത് മടങ്ങിയിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ തുണി നമുക്ക് എത്ര വരുന്നുണ്ട് എന്ന് നോക്കുക അപ്പോൾ കാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ കാലെടുക്കുക അരയാണെങ്കിൽ അരയെടുക്കുക കേട്ടോ അല്ലെങ്കിൽ മുക്കാലാണെങ്കിൽ മുക്കാലെടുക്കുക അതിനടിച്ച് മുക്കാലൊന്നും എടുക്കരുത് കൂടുതലായിട്ട് എടുക്കരുത് വൃത്തികേടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അര ഇവിടെ ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാല് അപ്പോൾ നമ്മൾ 1 ഇഞ്ച് ഒരു കാലും കൂടി ചേർത്തിട്ട് 1/4 ഇഞ്ച് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ടോട്ടൽ 1/4 ഇഞ്ച് ചേർക്കണം കേട്ടോ സോറി 1/4 ഇഞ്ച് നമ്മൾ ചേർക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ 4+5/4 ഇഞ്ച് നമുക്ക് ചേർക്കുക കേട്ടോ ഇതൊക്കെ സ്റ്റിച്ചിങ്ങിനും അതിനൊക്കെ വേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ ഒരു 5/4 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനം ഉണ്ടല്ലോ ഈ എക്സ്ട്രാ പട്ടി വരുന്ന പീസ് ഇതിനെ പട്ടി പീസ് എന്നാ പറയുക കേട്ടോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ 3 ഇഞ്ച് വരുന്നുണ്ട് കണ്ടോ 3 ഇഞ്ചാണ് ഈ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ഫ്രണ്ട് എത്ര വരുന്നുണ്ട് നോക്കുക ഇതുണ്ടോ ഇവിടെയാണ് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത് ഫ്രണ്ട് 3 അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ കാല് പോവും അവിടെയും കാല് പോവും നമ്മൾ 3/2 എടുക്കണം കേട്ടോ 3/2 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇവിടെ നമ്മൾ പട്ടി പീസിന് മാർക്ക് ചെയ്തു കണ്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് ഉണ്ടല്ലോ നമ്മളെ ഫ്രണ്ടിൻ്റെ നമ്മളിപ്പോൾ കട്ട് ചെയ്യണത് ഫ്രണ്ട് ബിറ്റാണ് കേട്ടോ ഫ്രണ്ട് ബിറ്റിൽ ഇതാ ഇങ്ങനെ വെച്ച് നോക്കുക ഫ്രണ്ടിൽ ഈ ഇതാണ് നമ്മുടെ എക്സ്ട്രാക്റ്റ് പട്ടി പീസ്
അടിവണ്ണം എത്ര എന്ത് ചെറിയൊരു ലൂസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അടിവണ്ണം ഞാനിതിൽ അഞ്ചര എടുക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് അഞ്ചരയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാലിൽ കുറച്ചെടുത്താൽ മതി അടിവണ്ണം ഇതിൽ അഞ്ചര എക്സാക്റ്റ് അളവ് അഞ്ചര നമുക്ക് ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചോളം വേണമെങ്കിൽ നമുക്ക് സീം അലവൻസ് കൊടുക്കാം നമ്മളിവിടെ മാർക്ക് ചെയ്തതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടൊരു വര വരഞ്ഞു കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പം നിങ്ങൾക്ക് ആംഹോളൊക്കെ വരയാൻ ഭയങ്കര ഈസി ആയിരിക്കും ചുരിദാറൊക്കെ വരയ്ക്കുന്ന വര ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഐഡിയ നല്ലോണം അറിയാം കേട്ടോ ഇതിങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഹൈറ്റ് എടുത്തു ഹൈറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 ഇഞ്ച് നമ്മൾ താഴ്ത്തി വരച്ചു കൊടുക്കുക അതായത് ക്യാപ്പ് കൊട്ടുക എന്ന് പറയും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് താഴോട്ട് വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു ക്യാപ്പ് വെട്ടിയില്ല ക്യാപ്പ് വെട്ടിയതിന് ശേഷം നമ്മൾ ഈ ബോഡി പാർട്ടിൽ നമ്മൾ മേലെന്ന് താഴോട്ട് വെട്ടിയത് 5.5 ഇഞ്ചാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ബോഡി പാർട്ടിൽ നിന്ന് നമ്മൾ ആം ഹോൾ എത്രയ്ക്കാണ് വെട്ടിയത് എന്നറിയോ 5.5 ഇഞ്ചാണ് വെട്ടിയത് കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വെട്ടിയത് 5.5 ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൈ ഫിക്സ് ചെയ്യാനും അതേപോലെ എടുത്തിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 5.5 പ്ലസ് 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് 6.5 എടുക്കണം കേട്ടോ ബ്ലൗസിലാവുമ്പോൾ അപ്പോൾ 6.5 പിന്നെ നമ്മൾ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് അതിൽ 2 ഇഞ്ചാണ് അപ്പോൾ നമ്മൾ 8.5 ഇഞ്ച് എടുത്തിരിക്കണം കേട്ടോ കുറച്ച് കൂടുതലായിട്ട് ഇരുന്നോട്ടെ 8.5 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം കണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഉള്ള പരിപാടി ഇതാണ് നമ്മുടെ സ്ലീവ് ഇനി നമ്മൾ ഫ്രണ്ട് ഒന്ന് കുഴിച്ചു വെട്ടണം ഇതിങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് ഒന്ന് കുഴിച്ചു വെട്ടാം ഈ ഒരു മെത്തേഡ് നിങ്ങൾ സ്വീകരിച്ച് നോക്കിയോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റും ആദ്യം നിങ്ങളുടെ ബ്ലൗസ് തയ്ക്കുക പലരും പല ടൈപ്പിലാണ് ബ്ലൗസ് തയ്ക്കുന്നത് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ തയ്ച്ച പോലെ തന്നെ അടുത്ത ആൾ തയ്ക്കണം എന്നില്ല നമ്മൾ നിങ്ങൾ പല മോഡൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു മോഡൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആം ഹോൾ വെട്ടുന്ന അവിടെ തന്നെയാണ് എല്ലാവർക്കും പ്രശ്നം ആം ഹോൾ നിങ്ങൾ ബോഡി പാർട്ടിൽ എത്ര എടുത്തിരിക്കുന്നു വെച്ചാൽ ആം ഹോളിലൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ചേർക്കുക പ്ലസ് 2 സീം അലവൻസ് കൂടി ചേർക്കുക നമ്മൾ ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഫ്രണ്ട് പട്ടികളുണ്ടല്ലോ നമ്മൾ ഹുക്ക് കൊടുക്കാനും നമ്മൾ ഐ ബട്ടൺ കൊടുക്കാനൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നമ്മൾ ക്രോസ് പീസും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ട ഒരു 2.5 ഇഞ്ചിൽ നമ്മൾ ചെറിയ പട്ടി ആദ്യം നമ്മൾ ഹുക്ക് വെക്കാനും ബാക്കിയുള്ള തുണി നമ്മൾ ഐ ബട്ടൺ വെക്കാനും കൊടുക്കും സാധാരണ വലിയ പട്ടി ഐ ബട്ടൺ വെക്കാൻ കൊടുക്കും അതൊരു 2 ഇഞ്ച് എടുത്തോളൂ 1.5 എടുത്തോളൂ അല്ലെങ്കിൽ 1.5 എടുത്തോളൂ അല്ലെങ്കിൽ 2 or 2.5 എടുത്തോളൂ കേട്ടോ ഫ്രണ്ടിലേക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് പീസ് വെട്ട് ക്രോസ് പീസ് നമ്മൾ ഇതെങ്ങനെ വെക്കുക ഒരു ചെറിയ ബിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത് കേട്ടോ ബ്ലൗസിലൊക്കെ കറക്റ്റ് ആയിരിക്കും തുണി നമുക്ക് ചുരിദാറൊക്കെ ആകുമ്പോൾ നമുക്ക് നിറയെ തുണി ഉണ്ടാവും ബ്ലൗസിലൊക്കെ ആകുമ്പോൾ കറക്റ്റ് ഐഡിയ ആയിരിക്കും 90 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ബിറ്റ് പോലും കളയരുത് അതിൽ നിന്ന് നമുക്ക് ക്രോസ് ബിറ്റ് ആയിരിക്കും ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാനില്ലാത്തത് അപ്പോൾ ആ ഒരു തുണ്ട് വെച്ചിട്ട് നമുക്ക് ക്രോസ് കട്ടിങ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊള്ളാം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മെയിൻ തുണീനെ ഇങ്ങനെ വെക്കുക നമ്മൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ ഇതിങ്ങനെ വെച്ച് വെച്ച് കട്ട് ചെയ്താൽ മതി കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് വെക്കുക കട്ട് ചെയ്ത് മാറ്റുക
Guys, ഇത്രയുള്ള നമ്മുടെ ബ്ലൗസിന്റെ പണി ഇനി നമുക്ക് സ്റ്റിച്ചിംഗ് വീഡിയോ ആണ് സ്റ്റിച്ചിംഗ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ ഇപ്പോ തന്നെ ഏകദേശം നല്ല ടൈം ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിംഗ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം താങ്ക്യൂ ഫോർ വാച്ചിംഗ്